ഉപ്പ സ്നേഹിച്ചത്. ഉപ്പ ഇപ്പൊ രമേശ് ചേട്ടനെ സ്നേഹിക്കുന്ന പോലെ ഉപ്പ ഈ 10-13 വയസ്സുള്ള മോളെ പിടിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? അയ്യോ മോളെ സഫുന, ഐ ലവ് യു സഫ്ന എന്ന് പറഞ്ഞ് അപ്പ ഇപ്പൊ മോളെ പിടിച്ചു വെച്ച് കെട്ടി പിടിച്ചിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? ഇതാണോ സ്നേഹം? എന്ത് സ്നേഹം ഇത്? പണ്ടാരടങ്ങാന് ഇവളെ അടിച്ച് ഇങ്ങനെ പിടിച്ച് വെച്ചാൽ സ്നേഹിക്കാൻ പറ്റും നമുക്ക്? സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അപ്പ അവളെ സ്നേഹിക്കുന്നു, അവളുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നു, ഉത്തരവ് അവൾക്ക് എന്താ ആവശ്യമുള്ളതെല്ലാം നിറവേറ്റി കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ ചെറുപ്പം മുതലേ മോളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം വാപ്പന്മാർ, മോളെ അപ്പച്ചേക്ക് വരുമ്പോ ഉമ്മാന്ന് ഐ ലവ് യു, മോളെ പറ ഐ ലവ് യു സ്നേഹിക്കുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഐ ലവ് യു കേട്ട് വളർന്നാല് കോളേജ് ക്യാമ്പസിൽ പോയിട്ട് ഏതെങ്കിലും ഒരുത്ത ഐ ലവ് യു എന്ന് വിളിച്ചാ പേട എന്റെ വാപ്പ എന്നും പറയുന്ന വാക്ക് ഐ ലവ് യു, എന്റെ ആര് ഐ ലവ് യു, ഒരു പൊളിച്ചൊരു ഐ ലവ് യു എന്ന് നിസ്സാരമായിട്ട് തള്ളും. അങ്ങനെ അത് പഠിപ്പിച്ചു കൊടുത്താല് ചെറുപ്പം മുതലേ അങ്ങനെ ശീലിച്ച് വാപ്പ ആ സ്നേഹം കവർന്നെടുക്കണം. അപ്പം മകളെ സ്നേഹിക്കേണ്ടതിനും ഭാര്യയെ സ്നേഹിക്കേണ്ടതിനും ഉമ്മയെ സ്നേഹിക്കേണ്ടതിനും സഹോദരിയെ സ്നേഹിക്കേണ്ടതിനൊക്കെ അതിനൊക്കെ ഓരോ ദർജകളല്ലേ, അതിനൊക്കെ ഓരോ പദവികളല്ലേ. മകളെ സ്നേഹിക്കുന്ന പോലെ ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുമോ? ഭാര്യയെ സ്നേഹിക്കുന്നതിന് മകളെ ചില ഭർത്താക്കന്മാർ ഭാര്യയെ മോളേന്ന് വിളിക്കും. ഏതടിസ്ഥാനത്തിലായി മോളേന്ന് വിളിക്കും? ഏത് വകയിലെ മോളാ അവള്? ഇല്ല ഉസ്താദേ, ഉസ്താദ് വിളിക്കാറില്ലല്ലോ. സ്നേഹം അങ്ങോട്ട് വിടുമ്പോൾ എൻ്റെ മോളെ, ഏത് മോള്? അപ്പം നിന്നെ മറ്റേ മോളോ കൂടെ ഉള്ളതോ? അങ്ങനെ മോളെന്ന് വിളിക്കാൻ പാടില്ല. ഏയ് ഐഷാ റളിയല്ലാഹു അൻഹയോ നബിതങ്ങളെ യാ ബുനയ്യാ എൻ്റെ മോളെന്ന് വിളിച്ച ചരിത്രമില്ല. ഐഷാ റളിയല്ലാഹു അൻഹ നബിതങ്ങളെ യാ ഹുമൈറ എന്ന് വിളിച്ചിട്ടുണ്ട്, വെളുത്തവളെന്ന്. നല്ല സുന്ദരിയാണ്, നല്ല വെളുത്തവളാണ്. അപ്പം ഐഷാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ചെല്ലപ്പേര് ചക്കരപ്പേര് യാ ഹുമൈറ എന്ന് വിളിക്കാറുണ്ട്. ഹുമൈറ ഏതെങ്കിലും ഗർഭിണി പെണ്ണുകളുണ്ടെങ്കിൽ ഈ പേരിട്ടോ, പ്രസവിക്കുന്ന പെണ്ണാണെങ്കിൽ ഹുമൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീവിയെ വിളിച്ച വിളിയാണ് എന്ന് പറഞ്ഞാൽ നല്ല ബൈളാ ഉൽ ബിഷർ ബഷറ, നല്ല വെളുത്ത ശരീരമാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിളിച്ചിരുന്നു, ഖുദു മിൻ ശത്രി ദീനിക്കും മിനൽ ഹുമൈറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ദീനിൻ്റെ ഒരു ഭൂരിഭാഗം നിങ്ങൾ ഹുമൈറയിൽ നിന്ന് പഠിച്ചോളീൻ എന്ന് പറഞ്ഞാൽ ആയിഷാ ബീവിൽ നിന്ന് പഠിച്ചോളീൻ. നല്ല ബുദ്ധിമതിയായിരുന്നു, കാനത്ത് ആഖിലത്തൻ നല്ല തമാശക്കാരിയാണ്, ഷദീദത്തൽ ഖലവ അതേപോലെ ദേഷ്യക്കാരിയായിരുന്നു, സഹിലത്തൽ ഇഷാറ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി പെട്ടെന്ന് മനസ്സിലാക്കും, പെട്ടെന്ന് മനസ്സിലാക്കും, എന്തെങ്കിലും ഒരു ചെറിയ ഒരു സിഗ്നൽ കിട്ടിയാൽ മതി ആയിഷ ബീവി ഇത് മനസ്സിലാക്കും. അങ്ങനെയായിരുന്നു ആയിഷ ബീവി, അത്രയും നല്ല ബുദ്ധിമതിയാണ്, വലിയ ബുദ്ധിമതിയായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അങ്ങനെ വിളിച്ചിരുന്നു, അങ്ങനെയൊക്കെ വിളിക്കാം, അതല്ലാതെ കണ്ടുള്ള വിളിയുണ്ടല്ലോ, നല്ലതല്ല, പേരൊക്കെ വിളിക്കാം, നല്ല ചില പേരൊക്കെ ഇട്ട് വിളിക്കാം, ചക്കരയെന്നോ കരളയെന്നോ അതൊക്കെ വിളിക്കാം. പോത്തേന്ന് വിളിക്കരുത്, അത് ശരിയല്ല, അതൊരു പെണ്ണ പരിപാടിയാണ് പോത്തേന്നുള്ള വിളി. അത് നമ്മുടെ മുസ്ലിങ്ങൾ നമ്മുടെ പെണ്ണുമ്പിള്ളമാരെ വിളിക്കുന്ന ഒരു വിളിയാണ് പോത്തെ, കഴുത. വലാ തുഖബ്ബിഹ്, നീ മോശമായ പേര് കൊണ്ട് നിന്റെ ഭാര്യയെ വിളിക്കരുതേ. ഒരു ചരിത്രത്തിൽ ഒരു അച്ചായൻ എഴുതിയ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. മൂന്ന് പേര് ഫാമിലി, ഒരു ഹിന്ദു, ക്രിസ്ത്യാനി, ഒരു മുസ്ലിം, മൂന്ന് ഫാമിലികൾ കറങ്ങാൻ പോയി. അങ്ങനെയാണല്ലോ കറങ്ങാൻ പോകുമ്പോൾ നമ്മളങ്ങനെ മിംഗ്ലിംഗ് ആയിട്ടാണ് പോകുന്നത്, നമ്മൾ മതേതരത്വത്തിൻ്റെ ആൾക്കാരാണല്ലോ. അപ്പോൾ ഹിന്ദുവും ക്രിസ്ത്യൻ എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു, എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ഓരോരോ സാധനങ്ങൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും വിളമ്പി വെച്ച് തിന്നാൻ തുടങ്ങി, ഇങ്ങനെ തിന്നാൻ തുടങ്ങി, ഇങ്ങനെ അങ്ങനെ തിന്നുന്ന കൂട്ടത്തിൽ ഒരു ഫാമിലിയിലെ പെണ്ണ് അല്ല പിന്നെ പെണ്ണും പിന്നിൽ ഭാര്യയോട് ഒരാൾ പറഞ്ഞു അതിങ്ങടുക്ക് ചക്കരയെന്ന് പറഞ്ഞു, ഓഹ് എന്തോ ഒരു ഇഷ്ടപ്പെട്ട മക്ക. രണ്ടാമത്തെ ഫാമിലി പറഞ്ഞു അതിങ്ങടുക്ക് എൻ്റെ കരളെന്ന്, കരൾ റോസ്റ്റായിരുന്നു സാധനം. ഈ മുസ്ലിം ഇരിക്കുന്ന പോത്ത് മിണ്ടുന്നില്ല, ഇന്നിരിക്കാൻ തിന്നല്ലേ, അതിങ്ങോട്ട് ഇതിങ്ങോട്ട് അതിങ്ങോട്ട് ഇതിങ്ങോട്ട്. ഇടയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞു എന്തൊരു മനുഷ്യനാ, അതെന്റെ ചക്കരയെന്നും കരളയെന്നൊക്കെ വിളിക്കുന്നിട്ടില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വിളിച്ചൂടെ, എന്നാ ബീഫ് ഇങ്ങോട്ട് പോത്തേ. അപ്പം വിളിച്ചില്ലേ, ഇതല്ലേ നമ്മുടെ പെണ്ണുങ്ങളെ നമ്മളെ വിളിക്കുന്ന വിളി, പോത്തേ, എരുമേ, കഴുതേ, കഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറഞ്ഞു വലാ തുഖബ്ബിഹ, അവക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കുകൊണ്ട് അവളെ വിളിക്കരുത്. നിവേദങ്ങൾ എത്ര നല്ല പേരിട്ടാണ് വിളിച്ചേ, അപ്പം നമുക്ക് അവളെ അങ്ങനെ വിളിച്ചുകൂടെ, അങ്ങനെ ഒരു നല്ല വാക്കിട്ട് അവരെ വിളിച്ചുകൂടെ, അതല്ലേ നല്ലത്? ദേഷ്യം പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളൊക്കെ ഒന്ന് ശ്രമിക്കണം, അപ്പോൾ നല്ല വിളിയൊക്കെ വരും. അല്ലെങ്കിൽ വേറെ വിളിയുണ്ടല്ലോ, ഇപ്പോഴത്തെ മോഡൽ വിളികൾ, ആ വിളികളായിരിക്കും അടുത്തത് വരുന്നത്. അതുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഭർത്താക്കന്മാർ ദേഷ്യപ്പെടാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ഭാര്യമാർ പ്രവർത്തിക്കണം. എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നത് അത് മനസ്സിലാക്കണം ഭാര്യ. കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഇക്കാക്ക് ദേഷ്യം ഉണ്ടാവും, സമയത്തിന് വിളമ്പി വെച്ചേക്കണം. എൻ്റെ ഇക്ക ജോലി കഴിഞ്ഞ് വരുമ്പോൾ മോരും വെള്ളമാണ് ആൾ കുടിക്കുക, അത് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം ഉണ്ടാവും, പ്രഷർ കയറും 170, അത് സാധാരണ കുഴപ്പമില്ല, ഒരു 350 ചാടി അങ്ങോട്ട് കയറും. അപ്പോഴേ മോഴും വെള്ളം റെഡി,
ഇക്കാ എന്ന് വിളിച്ചാൽ മോരും വെള്ളം അവിടെ റെഡി. വസ്ത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു കൊടുക്കണം കൃത്യസമയത്ത്. അപ്പൊ ചില പെണ്ണുങ്ങൾ ചോദിക്കും, പിന്നെ വസ്ത്രം കഴുകരുതെന്ന് ഉസ്താവന്മാര് പ്രസംഗിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ജോലി അതല്ല, പെണ്ണുങ്ങളുടെ ജോലി വസ്ത്രം കഴുകലല്ല, ഭക്ഷണം വിളമ്പി കൊടുക്കലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഉസ്താദെ വസ്ത്രം കഴുകി കൊടുക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അത് പറഞ്ഞു കൊടുക്കണ്ട മസല. എൻ്റെ വസ്ത്രമൊക്കെ എൻ്റെ ഭാര്യ കഴുകി തരുന്നത്. അതിനനുസരിച്ച് പൈസയും ചോദിച്ചു വാങ്ങട്ടോ, അത് വിഷയം വേറെ. പെണ്ണുങ്ങൾക്ക് എത്ര പൈസ കൊടുത്താലും മതിയാവൂല, എത്ര പൈസ കൊടുത്താലും മതിയാവൂലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കൊടുക്കുന്ന എത്ര പൈസ ആയാലും എത്ര സദഖ ആയാലും ഭാര്യയ്ക്ക് കൊടുക്കുന്നത് വലിയ വലിയ കൂലിയാണ്. കൊടുക്കാത്ത ഭർത്താക്കന്മാരുടെ കീശയിൽ നിന്ന് അടിച്ചു മാറ്റാൻ അനുവാദമുണ്ട്. ഹദീസ് ഓതട്ടെ, ഓതണോ? അത് ഹദീസ് പോയ ആകപ്പാട് 150 രൂപയുള്ള ആ പേഴ്സിൽ അത് ഇന്നങ്ങാണ് ഈ ഹദീസും കേട്ട് രാത്രി അവിടെ കൊണ്ട് തൂക്കിയിട്ടാൽ, ഇവള് രാത്രി പോയിട്ട് അടിച്ചു മാറ്റിയാൽ രാവിലെ വട്ടച്ചെലവിന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാൻ കാണില്ല സംഭവം. ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ, അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ഹബീബ് 12:40 ആവാൻ പോകുന്നു, 11:40. അതിൻ്റെ ബക്കറ്റ് ഒരു ഒക്കെ ഉണ്ടോ? അതെല്ലാം എടുത്തോ. 12 മണിക്കൂറിൽ അങ്ങനെ പ്രസംഗിക്കുക, എന്നാൽ തന്നെ സമയം ഒരുപാടായില്ലേ? എൻ്റെ പടച്ചവനെ ഇരുത്തിരിക്കുന്ന കണ്ടിട്ട് ഇന്നൊന്നും പ്രസംഗം നിർത്തുന്ന ലക്ഷണം തോന്നുന്നില്ല. ഇന്നലെ എത്ര മണിക്കാണ് തീർന്നത്? 12 മണിയായി. ആ 12 മണി. എല്ലാവരും നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ അറിയാലോ. ഇൻഷാല്ലാ പിരിക്കാൻ സമയമില്ല, നാളെയൊക്കെ പൈസ കൊണ്ട് കൊടുക്കണം. മിസ്സിം പറഞ്ഞു, എല്ലാവരും കാര്യമായിട്ട് ബക്കറ്റിൽ ഒരു 2000 രൂപ വെച്ചിട്ട് എല്ലാവരും ഇടും. എല്ലാവരും കാര്യമായ നിലയിൽ ഇടണം, എല്ലാവരും പൈസ ഒക്കെ പിരിക്കണം. ഇൻഷാല്ലാ കേട്ടോ, വലിയ വലിയ ആളുകളാണ്, മാഷാല്ലാ ഭയങ്കരം ചെങ്കീരികളാണ് അവിടെ പ്രസംഗിക്കാൻ വരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ കിളവൻ. എല്ലാം ഭയങ്കര സാധനങ്ങളാണ്, വിരലൊക്കെ ചൂണ്ടി പേടിപ്പിക്കുകയാണ്. അപ്പം വലിയ വലിയ സാധനങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവരൊക്കെ നല്ല അഗ്രഗണ്യരാണ്, നല്ല പ്രഭാഷകരാണ്, നല്ല. നാളെ സിറാജ് ഖാസിമി പിരിവെന്ന് പറഞ്ഞ ഓപ്പിലാൻ്റെ പിരിവില്ലെങ്കിൽ പ്രസംഗം റാഹത്താവൂല. നമ്മുടെ സുഹൃത്താണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം നല്ല റാഹത്തായിട്ട് വാദം പറഞ്ഞൊരു നല്ല പിരിക്കുകയും ചെയ്യും. പിന്നെ കബീർ വാക്കവി, പിന്നെ അൽഹംദുലില്ലാ കുമ്മന ഉസ്താദ്. കുമ്മന ഉസ്താദ് പിരിക്കുമെന്ന് തോന്നല അല്ലയോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വാദ് പറഞ്ഞുതരാം, നിങ്ങൾ നാളെ കാര്യമായിട്ട് ഒന്ന് സഹകരിക്കണം കേട്ടോ. എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം ഇവിടെ 72 പെണ്ണുങ്ങളെയാണ് ഈ വർഷവും കൂടെ ആവും, 76. ഭയങ്കര സംഭവം തന്നെയാണല്ലോ അബീവേ. 11 പേരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. എന്നാലും എല്ലാ മതക്കാരും എല്ലാ സംഘാടകരും സംഘടനകളും എല്ലാം ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്നും കൂടെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. 11 പേര്. ഇനി റായിത്തു അഹദ അഷറ കൗക്കബ, യൂസുഫ് നബി കണ്ട സ്വപ്ന അത്, 11 നക്ഷത്രത്തെ ഞാൻ കണ്ടു. അത് വലിയ സംഭവമായി മാറിയില്ല ആ രാജ്യത്ത്, ആ നാട്ടിൽ വലിയ സംഭവമായി മാറി. അതേപോലെ ഈ അഴീക്കോട് വലിയ സംഭവമായി മാറിയിരിക്കുകയാണ് ഈ 11 പേര്. അവരുടെ കഴിവെന്നല്ല അതിൻ്റെ അർത്ഥം, നിങ്ങളുടെ എല്ലാവരുടെയും കഴിവാണ്. അതിനകത്ത് മുഹരിക്ക് വേണ്ടേ, ഇതിനുവേണ്ടി പരിശ്രമിക്കാൻ ആളുണ്ട്. എല്ലാവരും പോലെ കേട്ടോ, അവിടെ ഇരുന്നോണ്ട് പ്രസംഗിക്ക്, പ്രസംഗമുണ്ട്, സംഭവമുണ്ട്. എന്നാലും 12 മണിവരെ സമയമുണ്ട്, അതുവരെ എന്തായാലും പ്രസംഗിക്കാം, കുഴപ്പമില്ല. അൽഹംദുലില്ലാ, വിഷയം അങ്ങോട്ട് കയറിയില്ലല്ലോ, പറഞ്ഞ് തീർന്നില്ലല്ലോ. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ വന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് ആദ്യത്തെ ഒരു വർഷം കണ്ട് 5 വർഷം മുമ്പ് എന്നെ വിളിച്ചതാ, പിന്നെ നമ്മുടെ പ്രസംഗം കൊള്ളൂല എന്ന് പറഞ്ഞ് ഇവർ നമ്മളെ വിളിച്ചില്ല. പിന്നെ ഇപ്പോൾ എന്നെ എന്ത് കൊള്ളാൻ, അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ നിർത്തി. ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെറിയ തോതിലുള്ള നസീഹത്ത് മാത്രമാണ്. പെണ്ണുങ്ങളുമാരെന്തൊന്നും ഇടാത്തത് ബക്കറ്റയാൾ കുറഞ്ഞുകൊണ്ട് പോകുന്ന, അല്ലാതെ ആരും ഒന്നും ഇടുന്നില്ലല്ലോ. എൻ്റെ പൊന്ന് സഹോദരിമാരെ ഒന്ന് സഹായിക്കുക എല്ലാവരും. ദ്വാരക്കല്ല നമ്മൾ ഇൻഷാല്ലാ. അള്ളാഹു തആല ആഫിയത്ത് തരട്ടെ, ദീർഘായുസ് തരട്ടെ, വിഷമങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരട്ടെ. എല്ലാവരും കാര്യമായ നിലയിൽ സഹായിക്കണം കേട്ടോ ഇൻഷാല്ലാ. നാളെ ഓരോ പവൻ നിയത്തി ചെയ്ത് കൊണ്ടുവന്ന് സിറാജ് ഉസ്താനെ ഏൽപ്പിക്കണം ഇൻഷാല്ലാ. അദ്ദേഹം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇല്ലേ ഉസ്താദ്? ഉണ്ടോ? കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഉണ്ടായിരുന്നോ? അയാൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നിങ്ങൾ തുടർച്ചയായിട്ട് 3 പ്രാവശ്യം വിളിച്ചത് അല്ലേ? നമ്മളെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ലേ ഇപ്പം ആരെയും കിട്ടിയില്ല ഈ ഡേറ്റിൽ. അപ്പോൾ എന്നെ ഒപ്പിച്ച് ഇടയ്ക്ക് തിരികെ കയറ്റിയതാ സാധനം. അപ്പം ഞാൻ പിന്നെ അങ്ങ് തിരികെ കയറാൻ തയ്യാറാണ്. എനിക്ക് അങ്ങനെയല്ലേ പ്രശ്നമാണ്, ഞാൻ തയ്യാറാണ്. എനിക്കൊരു ഡേറ്റ് ഉണ്ട്, ഒഴിവുണ്ടെങ്കിൽ അൽഹംദുലില്ലാ പോയി ഇത്തിരി ദീൻ പറഞ്ഞു കൊടുക്കാൻ വലിയ ആഗ്രഹവും താല്പര്യവും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് തന്നെ വലിയ ജാട കാണിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ ജാട കാണിക്കാൻ എവിടെ പോകാൻ, എന്തായാലും സ്വർഗത്തിലോട്ട് പോകാനുള്ള നമ്മളെല്ലാവരും ഇൻഷാല്ലാ. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു നിർത്തി എവിടെയായിരുന്നു സാറെ? എവിടെയോ പറഞ്ഞു നിർത്തിയായിരുന്നല്ലോ വിഷയം. അത് പറഞ്ഞു, 4 വരെയും പറഞ്ഞു കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. വരയെല്ലാം വരച്ചിട്ട് എത്ര സമയമായി. മറിയമ്പിയുടെയൊക്കെ പോയോ ഹബീബേ? ചരിത്രമെല്ലാം എപ്പോഴെയോ കഴിഞ്ഞ്. ബിസ്മില്ലാഹ് റഹ്മാൻ. ഇച്ചിരി വെള്ളം എവിടെ നിന്ന് എടുത്തേ? ചൂടുള്ളോ? ചൂടുള്ളോ? ഈ പൊടിയൊന്നുമില്ലാതെ കുറച്ച് വെള്ളം അതിനകത്തിട്ട്.
അപ്പൊ ഭാര്യമാരെ ഭർത്താക്കന്മാരുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. അതായത് അതല്ലേ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ പോവാന്നുള്ളത് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത്, നമ്മൾ അവരവരുടെ ഭർത്താവിൻ്റെ കാര്യം അവളുടെ ഏത് രീതിയിലാണ് അദ്ദേഹം നമ്മളോട് ദേഷ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ നമ്മൾ ആ ഭാഗം ക്ലിയറായി. അതാണ് ഒരു ഒരു കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമായ വഴി അതാണ്. അപ്പോൾ വസ്ത്രങ്ങൾ കഴുകിത്തരലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാ ചെയ്യേണ്ടത്? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരുമമകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അലി റളിയല്ലാഹു അൻഹു രണ്ടുപേരും നിങ്ങൾക്കൊക്കെ ശ്രദ്ധയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മളിപ്പോ എത്ര വർഷങ്ങളിട്ട് പറയല്ലേ ഇതൊക്കെ ശ്രദ്ധയുണ്ടോന്ന് അറിയാൻ വേണ്ടി. ഇന്നിപ്പോ ബക്കറ്റിലൊന്നും ഇല്ലേ, ഇത്രയും പേരായിട്ടൊന്നും ഇല്ലേ. ഇന്നലെ ബക്കറ്റ് എത്ര കിട്ടി അബീവേ? ഇന്നലെ ബക്കറ്റ് 30,000 ഇന്ന് 55 കിട്ടും അല്ലേ. അൽഹംദുലില്ലാഹ്. നാളെ നിങ്ങൾ പിരിച്ചോളല്ലോ അല്ലയോ? അതൊക്കെ നടക്കും, പ്രസംഗിച്ചാൽ മതി. ആ അത് തന്നെ അൽഹംദുലില്ലാഹ്. ഹബീബ് വല്ലതൊക്കെ വീണോ അതിനകത്ത്? ലോട്ടറി ടിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. ആ ഇതെല്ലാം അറിയാൻ പാടില്ലേ, ഒരു പെട്ടെന്ന് പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടി 1 crore ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കേണ്ടി വരും. കാരണം ബക്കറ്റ് പൈസ ഇട്ടവർക്കൊക്കെ ഇതൊരു പൈസ അല്ലേ സംഭവം. അൽഹംദുലില്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ, ഹിന്ദ് ഇന്ന ഹിന്ദം ബിന്ത ഉത്ബ, ഉത്ബയുടെ മോള ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ റജുലുൻ ശഹീഹ്, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ പിശുക്കനാണ് നബിയെ, കഞ്ചൂസ്. കഞ്ചൂസ് തന്നെയാണ് പറയാ, കഞ്ചൂസ് എന്ന് പറയോ? ലുബ്ധൻ, പിശുക്കൻ എന്ന് പറയില്ലേ തമിഴിൽ? കഞ്ചൂസ് എന്ന് പറയും, എന്നാലും ചില നാട്ടിൽ കഞ്ചൻ എന്ന് പറയും. കഞ്ചൂസ്, പിശുക്കൻ, ഭയങ്കര പിശുക്കൻ. ഫലം യുഅതീനി മാ ഫലം യുഅതീനി മാ യക്ഫീനി വവലദീ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും മതിയായ തോതിൽ ഭക്ഷണം കഴിക്കാനുള്ള സമ്പത്ത് എൻ്റെ ഭർത്താവ് എനിക്ക് നൽകാറില്ല ഹബീബേ. ഇല്ലാ മാ അഖദ്തു മിൻഹു വഹുവ ലാ യഅലം, അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്ന് ഞാൻ എടുത്തിട്ടല്ലാതെ, അദ്ദേഹം അറിയാതെ ഞാൻ രഹസ്യമായിട്ട് പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റും, അല്ലാതെ എൻ്റെ മക്കൾക്ക് 2 റൊട്ടി വാങ്ങാൻ, ഹുബൂസ് വാങ്ങാൻ പോലുള്ള പൈസ അദ്ദേഹം എനിക്ക് തരാറില്ല. അത് ജായിസാണോ? അത് അനുവദനീയമാണോ യാ റസൂലല്ലാഹി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ആ അങ്ങനത്തെ പിശുക്കന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലല്ലേ. ഇവിടെ ഭാര്യയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒരു അൽഫഹമ വാങ്ങി കൊടുക്കണം അബീവേ. നമ്മളൊക്കെ പുറത്തു പോകുമ്പോൾ അൽഫഹമും കോഴിയെ, സുജൂദിലെ കോഴി, റുക്കോയിലെ കോഴി, ഇഹ്തിദാലിലെ കോഴി, ഖിയാമിലെ കോഴി, ഖുഉദിലെ കോഴി, ഏതെല്ലാം കോഴികളാണ് തിന്നുന്നത്, അങ്ങനെ നമ്മൾ കോഴിയായി മാറി. നമ്മുടെ ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നൊരു മന്തി, ഒരാട് മന്തിയോ ഒക്കെ ഒന്ന് നല്ല ആടൊക്കെ ഇങ്ങനെ ഓ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കണ്ടേ, എങ്ങനെയുള്ള പേടിക്കണ്ടേ. അവരെയും കൂടെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം, പെണ്ണുങ്ങളെ കൊണ്ടുപോകണം. എന്നെ അദീസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം, നാളെ പോലെ ഞാൻ 8 പണിയന്നിട്ട് പോകുന്നുള്ളൂ. അവിടെ നിന്നില്ലേ അദീസുണ്ട്? അദീസുണ്ട് ബോധന ഉസ്താദേ. ആ ഇവിടെ ഷോപ്പിംഗ് കൂടുതലാണ്. അല്ല ഭർത്താവ് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത്. ഈ വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്ന് ഗൃഹാതുരത്വത്തിൽ ഹോം സിക്കിലങ്ങാകെ ഇടങ്ങറായി പെണ്ണുങ്ങൾക്ക് ഈ ഭക്ഷണം പാചകം ചെയ്ത് തരാനൊരു മൂട് പോലും ഇല്ലാത്തൊരു സാഹചര്യം ഒഴിവാക്കിയെടുക്കാൻ ഭർത്താവ് അവളെ വിളിച്ചു കൊണ്ടുവന്ന് ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി സ്വന്തം കയ്യിൽ പിടിച്ച് ഒന്ന് അവിടെയൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ ഒന്ന് വരാം. ഇത് പോകില്ല. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇവനെങ്കിൽ കച്ചവടം 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 അയൽവക്കത്തുനിന്ന് പോകുന്ന നാസറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അളിയ നാസർ എൻ്റെ പെണ്ണുമ്പോളെയും കൂടെ ഒന്ന് കൊണ്ടുപോയിടാ എല്ലാം ഒന്ന് കറക്കിയിട്ട് അവൻ കൊണ്ടുപോയെല്ലാം നല്ല റാഹത്തായിട്ട് കറക്കി തലയ്ക്ക് പിടിഞ്ഞ് ഒഴിഞ്ഞ് ഇൻഷാല്ലാ റാഹത്തായി എല്ലാം ഷെയ്ത്താനെ ഇറക്കി രണ്ട് ഷെയ്ത്താനെ കയറ്റിയിട്ടൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വീട്ടിൽ വിടും. അങ്ങനെ പോകുന്ന അന്യ പെണ്ണുങ്ങളും അന്യ പുരുഷന്മാരും തമ്മിലുള്ള യാത്രകളും മറ്റു കാര്യങ്ങളാണ്. അങ്ങനെ കൂടുതലും ഇന്ന് വിടുന്നത് അങ്ങനെയാണ്. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഭർത്താവ് കൂടെ പോകണം. ഭർത്താവിനോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ കൊതിക്കുന്ന ഭാര്യമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഭർത്താവിൻ്റെ ബൈക്കിലൊന്നിരുന്ന് ആ നെഞ്ച് ആ സൈഡിലോട്ടൊക്കെ ഒന്ന് ചാരിയൊക്കെ ഒന്നിരുന്ന് ഇങ്ങനെ കൈയൊക്കെ ഒന്ന് വെച്ച് പോകാൻ എത്ര കൊതിക്കുന്ന താത്താമാരുണ്ട്. പക്ഷെ ഈ ചങ്ങാതി ഒന്ന് കൊണ്ടുപോകുക പോലും ഇല്ലല്ലോ ഉസ്താദെ, വല്ലാത്ത കഷ്ടമാണ്. ആ
ഇടയ്ക്കൊക്കെ ഒന്ന് രസമല്ലേ, ഒന്ന് കയറി ഒന്ന് ചാഞ്ഞിരിക്കട്ടെ. ഇന്നിപ്പോൾ ചാഞ്ഞല്ലേ, ഇന്ന് ഇങ്ങനെ ഇപ്പുറത്ത് ഞാൻ കവിച്ചു വെച്ചിരിക്കുക, ഇപ്പുറത്ത് കാലം വിട്ട് ഇപ്പുറത്ത് കാലം വിട്ട് ഇങ്ങനെ കയറി ഇരിക്കേണ്ട സംഭവം അതൊരു കണക്ക് നല്ല മറിഞ്ഞു പോവില്ല. പക്ഷേ ലെഗിൻസ് ആകരുതെന്നേ ഉള്ളു പ്രശ്നം. പെണ്ണുങ്ങടുന്ന വസ്ത്രം ഇവിടുന്ന് ഇവിടം വരെ ഒരു ഹിറക്കമാണ്, ഇന്നർ വരെ കാണാം പുറത്ത്. അപ്പോൾ ആ കോലത്തിലുള്ള വസ്ത്രം ഇട്ട് കൊണ്ട് പോകരുത്. ഔറത്ത് കാണിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ركبنا النساء بفروجهن نبينا رسول الله صلى الله عليه وسلم തങ്ങളെ പറയുകയാണ്, ഒരു കാലഘട്ടം വരുമെന്ന് സ്ത്രീകൾ ഔറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമത്രേ. ركبنا النساء بفروجهن تركب ذوات الفروج السروج. നല്ല നല്ല കുഷ്യനിട്ട സീറ്റുകളിലുള്ള വാഹനങ്ങളിൽ പെണ്ണുങ്ങൾ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുന റസൂലുള്ളാഹി ഈ പറഞ്ഞ സാധനം ലാക്റ്റിവ എന്ന് പറഞ്ഞ സാധനം തൊഴയാണ്, ഓടിക്കല്ല, തൊഴയ. രണ്ട് കാലും അപ്പുറത്തും ഇപ്പുറത്തിട്ട് ഇങ്ങനെ നിൽക്കും, റോഡിൻ്റെ ഈ സൈഡ് ഇങ്ങനെ നിൽക്കും. രണ്ട് മിനിറ്റ് നോക്കും, അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ. എന്നിട്ട് ഒറ്റപ്പോക്ക അവിടെ നിന്ന് അങ്ങനെ രാവിലെ ലോഡ് എടുക്കാൻ വന്ന ആ ടിപ്പറുകാരൻ കയറിയ സഫിയയുടെ പോക്ക് ഒരൊറ്റ പോക്ക് തന്നെയാണ്. അങ്ങോട്ട് നോക്കൂല, ഇങ്ങോട്ട് നോക്കൂല, ഒരൊറ്റ പോക്കാണ്. എന്തിനാ ഈ ഭണ്ഡാരം പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്ന എൻ്റെ പൊന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് അതിന് പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്തിനാ ഇതിനകത്ത് പോകുന്നത്? ഞാനും മിനിഞ്ഞാന്ന് ഇങ്ങനെ വണ്ടി യാത്ര പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പെണ്ണ് ഇങ്ങനെ വണ്ടി ഓടിക്കുക, എന്നെ കണ്ടിട്ട് തലയിൽ തുണി കൈ വിട്ടിട്ട് തലയിൽ തുണി എടുക്കുക, നല്ല രസമായി ദാ കിടക്കുന്ന അവിടെ. ഞാൻ ചോദിച്ചു, ഇനി ഇതിൻ്റെയും കൂടെ കുറവേ ഉള്ളായിരുന്നു, അലഹംദുലില്ല ഇത് തീർന്നു. ചിലരെ കണ്ടുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങനെ ശീലിച്ചു പോയി പെണ്ണുങ്ങൾ, അതറിയില്ലേ സംഭവം. രണ്ട് സമയത്താണ് തലയിൽ തുണി ഇടുക, ഒന്ന് തലേക്കെട്ടും താടിയും കാണുമ്പം, അത് ചിലപ്പോൾ സിഖുകാരനെ കണ്ടാലും മൻമോഹൻ സിംഗ് വന്നാലും ഈ പെണ്ണുങ്ങൾ തലയിൽ തുണി ഇടുക. എടാ നമ്മുടെ വലിയ ഉസ്താദ് വരുന്നടാ, പണ്ടത്തെ നമ്മുടെ വലിയ ഉസ്താദ്, അല്ലാ നമ്മുടെ മഹാന ഉസ്താദ്, ഇത് മരിച്ചുപോയെന്ന് ആരാടാ പറഞ്ഞത്, ആ വരുന്നടാ അപ്പാ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തലയിൽ തുണി ഇടുക. രണ്ടാമത് തലയിൽ തുണി ഇടുന്നത് പെണ്ണുങ്ങൾ വാങ്ക് വിളിക്കുമ്പോഴാണ്. അത് എവിടെ നിൽക്കുന്നോ, ഏത് സ്ഥലത്താണോ, എവിടെ കണ്ടാലും എവിടെ ആ വേലിയിലൊക്കെ കഴുകിയിട്ടിരിക്കുന്ന തുണി എടുത്ത് വെക്കുന്നത്, ചിലപ്പോൾ ബംഗാളികളുടെ അണ്ടർവെയർ കഴുകിട്ട് അതും എടുത്ത് യാ അല്ലാ തലയിലോട്ടോ ഒരൊറ്റ വെപ്പായി. അല്ല അറിയില്ല സംഭവം, അല്ലേ ശരിയല്ലേ. ആ അവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്ന തുണി എടുത്ത് ഇങ്ങനെ ഒറ്റ കിടക്കുക, ഉസ്താദ് അടുത്തങ്ങ് പോയി എന്നാൽ ഉസ്താദിൻ്റെ മുണ്ടെടുത്ത് ഉരിഞ്ഞ് തലയിലിടും പെണ്ണുങ്ങൾ. ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലയിൽ തുണിയിടലും നിർബന്ധമാണ്. ചിലപ്പോൾ വട്ടയല്ല തേക്കിൻ്റെയല്ല ഇതൊക്കെ പറിച്ചായിരിക്കും തലയിലോട്ട് വെക്കുക, ഇങ്ങനെ പെണ്ണുങ്ങൾ തലയിൽ വയ്ക്കുക. എന്തിനാ അത് തലയിൽ വയ്ക്കുന്നത്? ഈ ബാങ്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാതിരിക്കാൻ. ഇത് കേൾക്കാനും പാടില്ല, ഇത് ഉള്ളിലോട്ട് ഇറങ്ങാനും പാടില്ല, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ എടുത്ത് അടച്ചങ്ങോട്ട് വെക്കുകയാണ് സംഭവം. ഈ സമയത്തല്ലാതെ കണ്ട് വേറെ എപ്പോഴാണ് തലയിൽ തുണിയിടുക? എപ്പോഴാണ് തലയിൽ തുണിയിടുക? തലയിൽ തുണിയിട്ടില്ല എങ്കിൽ ആര് വരും? ഷെയ്ത്താൻ വരും. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ സംഭവം ഞാൻ പറയട്ടെ. വിഷയം വേറെ അതിലോട്ടൊക്കെ അങ്ങനെ കയറി പോവുകയാണ്. പറയാതിരിക്കാൻ നിവൃത്തിയിലല്ലോ അടച്ചാലേ. ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം വഹി വന്ന സമയം ഒരു ഭാര്യ എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവിനെ സ്വീകരിക്കേണ്ടതെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പുറത്തുനിന്ന് മീൻ പിടിക്കാൻ പോട്ട് ഭർത്താവ് വരികയാണ്, മീനൊന്നും കിട്ടിയില്ല, ഓക്കെയോ ഓക്കായോ ആരൊക്കെയോ ഒന്നുപോലും, നമ്മുടെ കൂട്ടുകാരായിരുന്നവരൊക്കെ വന്നിട്ട് പോയി, ഒന്നും കിട്ടിയില്ല. വലിയ വിഷമത്തോടുകൂടി ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ മുഖം കാണുമ്പോൾ മനസ്സിലാക്കണം ഭാര്യ, ഭാര്യ മുഖം കാണുമ്പോൾ മനസ്സിലാക്കണം ഭർത്താവിൻ്റെ, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇക്കാക്ക്, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇക്കാക്ക്, ഇന്നെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖത്ത് നോക്കിയിട്ട് എത്ര ദിവസമായി? നമ്മൾ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? മുഖത്ത് ഭാര്യയുടെ മുഖത്തേക്ക് ഭർത്താവും ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഭാര്യ സ്നേഹത്തോടുള്ള നോട്ടം, പാവങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും. അവരുടെ രണ്ടുപേരുടെ കൈകൾ തമ്മിൽ കൂട്ടിയിണക്കുമ്പോൾ അവരുടെ വിരലുകൾക്കിടയിലൂടെ പാപങ്ങൾ താഴേക്ക് കൊഴിഞ്ഞു വീഴും. നബിയുന റസൂലുള്ളാഹി ഭാര്യയുടെ മുഖത്ത് ഇങ്ങനെ നോക്കണം. പണ്ട് നോക്കിയിട്ടുണ്ട് ഉസ്താദേ, എത്ര കുത്തുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത്, നിങ്ങൾക്ക് പറയാമോ? എത്ര അടയാളമുണ്ടെന്ന് പറയാമോ? പറയാൻ പറ്റും, നമുക്കറിയില്ല അബീവേ, നമുക്കറിയില്ല. എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി എനിക്കല്ല, കണ്ണിനൊരു കറുപ്പുണ്ടെന്ന് അവൾ നമ്മുടെ അടുത്ത് വന്ന് പറയണം, ഇക്കാ ഒരു കണ്ണിനൊരു ചെറിയ കറുപ്പുണ്ട്. അപ്പോഴാണ് നമ്മൾ നോക്കട്ടെ നോക്കട്ടെ, ആ അത് തന്നെ. അന്നേരം ഇടയ്ക്ക് നമ്മൾ കണ്ണിന് കുട്ടിക്ക് ഇവൾക്ക് കറുപ്പുണ്ടെന്ന് പറയാം, അതുവരയ്ക്ക് നോക്കിയിട്ടില്ല, ചിന്തിച്ചിട്ടില്ല, പല്ലുവേദനയായിട്ട് നീരായിട്ടിരിക്കുകയാണ്. മൂന്ന് ദിവസമായി മനുഷ്യ, നിങ്ങൾ എന്തായി വീർത്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? മൊയിലാരന്മാരോടൊക്കെ ഞാൻ വെച്ച് നീ തിന്നു കൊഴുത്ത് കവളൊക്കെ ചാടിയിരിക്കുകയാണ്,
പൂവമ്പഴം പോലെ എൻ്റെ കഥിയ പൂവമ്പഴം പോലെ ആയി സന്തോഷിച്ചിരുന്നാണത്. പല്ലുവേദനയായിരുന്നു. അല്ലാ, നഷ്ടമായി പോയല്ലോ വടച്ചോനെ, വല്ലാത്ത നഷ്ടമായി പോയല്ലോ. പുഴുവെല്ലാം കൂടെ പിടിച്ച് അകത്തിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് നല്ല ചാടിയിരിക്കുകയാണ്. ആ ഓറഞ്ച് എന്നൊരു കളി അടിക്കാൻ പറ്റി സൗകര്യമായി പോയി. തീർന്ന് എല്ലാം പോയി, എല്ലാം പഴുത്തിരിക്കുകയാണ്. അവൻ മുഖത്തേക്ക് നോക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭർത്താവിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റും. നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരികയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീല ഇന്ന സനുൽഖി അലൈക ഖൗല വലിയ ഭാരമേറിയ ഉത്തരവാദിത്വം. നബിയെ, അങ്ങേക്ക് ഞാനിതാ ഇറക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് 600 ചിറകളുള്ള ജിബ്രീൽ ഇറങ്ങി വരുന്നത്. ആ ജിബ്രീലിനെ കണ്ടപ്പോ മഹദിയായ ഖദീജ ബീവി ഭയപ്പെട്ടു പോവുകയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഭയപ്പെടുകയാണ്. അങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ഖദീജ ബീവിയുടെ അരികിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഓടുകയാണ്. അങ്ങനെ വെപ്രാളത്തോടെ ടെൻഷൻ അടിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓടുന്നത് കണ്ട് ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് വന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഖദീജ ബീവി കയറി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കൂൾ ഡൗൺ കൂൾ ഡൗൺ കൂൾ ഡൗൺ കൂൾ ഡൗൺ, വിഷമിക്കല്ലേ വിഷമിക്കല്ലേ, പ്രയാസപ്പെടരുത് പ്രയാസപ്പെടരുത്, ഉറങ്ങ് 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 ഉറങ്ങ്. അങ്ങനെ പൊതപ്പെട്ട് കൊടുത്തു. മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങളെ ആദ്യം സമാശ്വസിപ്പിച്ചു. കടലിലേക്ക് പോയിട്ട് മീനൊന്നും കിട്ടിയില്ല. വളരെ വിഷമത്തോടെ പ്രയാസപ്പെട്ട് കാറ്റിൽ തോണിയും അഞ്ചിയും ഒക്കെ തകർന്നുപോയി. ആ ദുഃഖഭാരത്തോടുകൂടി കയറി വരുന്ന ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ ആദ്യം, ഇക്ക എന്താ സംഭവിച്ചത്, വാ സമാധാനപ്പെടും സമാധാനപ്പെടും, ഇക്ക അവിടെ ഇരിക്കുക, കുറച്ചേരം അവിടെ ഇരിക്കുക, വെള്ളം കുടിക്കുക, അവിടെ സമാധാനപ്പെടും, അവിടെ ഇരിക്കുക, ഇവിടെ മുണ്ടാണ്ടിരി എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തണം. എന്നിട്ട് വെള്ളം കൊടുത്ത് സമാധാനിപ്പിക്കണം. ആദ്യം ഒന്നും ചോദിക്കരുത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയാണെന്ന് ഖദീജ ആദ്യം സ്വീകരിച്ചത്. ഒന്നും ചോദിച്ചില്ല, അവിടെ ഇരുത്തി. ടെൻഷനൊക്കെ മാറി. മനോച്ച്, ആ ഖദീജ ഒരു ഗ്ലാസ് ചൂടുവെള്ളം, ഖദീജ ആ ആകെ ജീവൻ കിട്ടിയെന്ന് മനസ്സിലായി. ടെൻഷൻ മാറി. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, ഇങ്ങനെ ഒരു വലിയ ഒരു രൂപം ഞാൻ കണ്ടു ഖദീജ, അത് ജിബ്രീലാണ്, അത് മലക്കായിരുന്നു ഖദീജ. നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ഖദീജ ബീവി പറയുകയാണ്, വിഷമിക്കണ്ട ദുഃഖിക്കണ്ട പ്രയാസപ്പെടേണ്ട, വല്ലാഹി വല്ലാ യുഖ്സീക അല്ലാഹു അബദ, തീർച്ചയായും അല്ലാഹു അങ്ങയെ നിന്ദിക്കുകയില്ല. ഹബീബേ, വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട, അങ്ങേ അല്ലാഹു നിന്ദിക്കയില്ല. ഇനി അങ്ങനത്തെ ഒരു രൂപം വന്നാൽ എന്നെ അറിയിക്കണം. ആ ബുദ്ധിമതിയായ ഭാര്യ ഇതാ പറയുന്നത്, കണ്ടോ, ഭർത്താവിന് ഒരു പിന്നെ ശക്തി പകർന്നു കൊടുക്കുന്ന ഭാര്യ, ഭർത്താവിന് ശക്തി പകർന്നു കൊടുക്കും. നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ കിടക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു, രാത്രി 12:30 സൗണ്ട് കേട്ടു. ഭാര്യ ഭർത്താവിൻ്റെ പുതപ്പിനകത്ത് അടിഞ്ഞുകൂടി അകത്തോട്ട് കയറി, ഇന്ന് വരെ കയറാത്തവളാണ്. ഈ സൗണ്ട് കേട്ട ഇനി ഭർത്താവ് സൗണ്ട് ഉണ്ടാക്കിയതോന്നും അറിയില്ല. സംഭവം ഭർത്താവിൻ്റെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് ചുരുണ്ടുകൂടി കയറും. അപ്പം ഇയാൾ പറയും, ഐശു എന്തോ ഒരു സൗണ്ട് കേട്ടല്ലോ, നീ ഒന്ന് പോയി നോക്കിയാൽ എനിക്ക് പിടിക്കാം, നിങ്ങൾ ചുമരി ചുമരി ചുമരി, നിങ്ങൾ പോയി നോക്ക്, നിങ്ങൾ പോയി നോക്ക്, എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ട്. അല്ല ഐശു, നീ പോയി നോക്കിയിട്ടോ ഐശു. ഇല്ല 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 ഇല്ല, ഞാൻ പോവില്ല. ആ നിങ്ങൾ പോണോ, ഞാൻ ചത്താലും കുഴപ്പമില്ല എനിക്കില്ലേ. അല്ല, കള്ളന്മാരെ മോഷ്ടിക്കാൻ വേണ്ടി കത്തിയെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. ഇവള് പോവാ, എൻ്റെ ഇക്ക അവിടെ കിടക്കട്ടെ, ഞാനൊന്ന് പോയി നോക്കട്ടെ. പറയൂ ഏതെങ്കിലും പെണ്ണുകൾ, എന്താ ആരെ തള്ളിവിടുക നമ്മളെ, പോയാ നീ അങ്ങ് പോയിക്കോ. എത്ര വലിയ സ്നേഹം, വലിയ സ്നേഹമാ. എന്നാ ഖദീജ ബീവി എന്താ ചെയ്തത്? ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോ, ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഖദീജ ബീവി റസൂലുള്ളാഹി തആല എന്നെ പറഞ്ഞു, ഇനി അങ്ങനെ സംഭവിച്ചാൽ എന്നോട് പറയണം. ആ എന്താ ധൈര്യം, പെണ്ണുകൾ ഇറങ്ങി പോണം, ഭർത്താവ് പിറകിലും വരും, അല്ലെ രണ്ടുപേരും ഒരുമിച്ച് പോകണം. അങ്ങനെ ഒരാൾ വരണം പേടിച്ച് പേടിച്ച് കിടന്നാൽ മൊത്തം നിങ്ങളെ കട്ട് ചെയ്തുകൊണ്ട് പോയി എന്ത് ചെയ്യും സംഭവം? ഒരു ബഹളം, ആരുടെ ആ ഇക്ക ആ ഇക്ക എഴുന്നേറ്റ് അവിടെ നിന്ന് സന്ത് വെക്കുന്നു. ഇക്കായും കുക്കായും ഒന്നും വീട്ടിലില്ല, പക്ഷെ ചുമ്മ പറയണം, വെറുതെ പറയണം. ഇക്ക ഒന്ന് എഴുന്നേറ്റ് ഇക്ക, തണ്ട അവിടെ ആരും സൗണ്ട് കേൾക്കുന്നു. വാപ്പ വാപ്പ എഴുന്നേറ്റ് വാപ്പ, വാപ്പ മരിച്ച് 10 വർഷമായി, എന്നാലും ചുമ്മാ വിളിച്ചോണം. വാപ്പ വാപ്പ ചിലപ്പോൾ കബറിയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത്. വിളിച്ചോണം, അങ്ങനെ വിളിക്കണം. വിളിക്കുമ്പോൾ ഈ സൗണ്ട് കേട്ട് ചങ്ങാതി എന്ത് ചെയ്യും, കള്ളം വല്ലാണെങ്കിൽ ഓടിക്കോളും. ആളൊക്കെ ഉണ്ട് സംഭവം, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല.
രാത്രി ഉറങ്ങാൻ സമയത്ത് രണ്ട് മൂന്ന് പഴയ ചെരുപ്പൊക്കെ എടുത്ത് വെളിയിട്ട് കിടക്കണം, ആളൊക്കെ ഉണ്ട് ഇവിടെ കിടപ്പുണ്ടെന്ന് അറിയാൻ വേണ്ടി. കള്ളന്മാരും അല്ലെങ്കിൽ ഇന്നൊരു വാതിൽ കക്കായിരിപ്പുണ്ടെങ്കിൽ തീർന്ന്. ഈ ഹിക്കുമത്ത് മൊത്തം മനസ്സിലാക്കിയിട്ട് അവിടെ മൊത്തം ഇത് പോയി കയറിയ സംഭവം തീർന്ന സംഭവം. പഴയ ചെരുപ്പുകൾ വാങ്ങാൻ കിട്ടും, പള്ളി പോയാൽ മതി, ബാത്റൂമിൽ കാണും, അതൊക്കെ എടുത്തിട്ട് സൈഡിൽ കൊണ്ട് ഞാൻ നിരത്തി വെക്കണം. എടാ ഇത്രയും അംഗങ്ങളുണ്ട് ഈ വീട്ടിൽ, എന്നാൽ ഇന്ന് ഇവിടെ കയറേണ്ട, അയാളുള്ള വണ്ടി വിട്ടു പോകാം, വണ്ടി വിട്ടു പോകാം. അതൊക്കെ അതെല്ലാം ഒരു ഹിക്കുമത്താണ് സംഭവം. പെണ്ണുങ്ങൾ അതിനെ സൗണ്ട് കേട്ട പെട്ടെന്ന് മൊബൈൽ എടുത്തിട്ട് പോലീസ് വിളിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞ അഭിനയിച്ചേക്കണം. ഒരു ശക്തി അന്നേരം ഉണ്ടാക്കിയെടുക്കലാണ്. ഖദീജ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞു, ഇനി അങ്ങനെ സംഭവിച്ചാൽ വരണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വഹീമായി വന്നപ്പോൾ ബഹുമാനപ്പെട്ട നബി തങ്ങൾ ഖദീജ ബീവിയെ വിളിക്കുകയാണ്. ഖദീജ, ഇതാ ഞാൻ പറഞ്ഞ ആ സംഭവം വന്നിരിക്കുകയാണ്. അല്ലാഹ് സംഭവം വന്നിരിക്കുന്നു. ഖദീജ റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. എന്തേ പോലീസ് വന്നോ? പോലീസ് വന്നില്ലേ? എന്താപ്പോ വരാത്ത ഇത്ര നേരമായിട്ട്? ഖദീജ റളിയല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. എനിക്ക് തോന്നി ഇപ്പോൾ ഈ മൂന്ന് വർഷത്തെ നാല് വർഷത്തെ പ്രസംഗം ഒരുമിപ്പിച്ച് എന്നെ പ്രസംഗിപ്പിക്കാൻ പോകണമെന്ന് തോന്നുന്നു. അവിടെ സംഭവം ഇത് തോന്നുന്നു, അതാണ് സംഭവം. ഖദീജ ബീവി റളിയല്ലാഹു തആല നബി തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചു. അല്ല, ഖദീജ ബീവി നബിയെ എടുത്ത് മടിയിൽ വെച്ചു. ആ ഭർത്താക്കന്മാരെ വല്ലപ്പോഴും ഭാര്യമാരെടുത്ത് മടിയിൽ വെക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. എപ്പോഴാണ് വെക്കുക? അസുഖം പതി ജാവാറാകുമ്പോഴായിരിക്കും എടുത്ത് വെക്കുന്ന സംഭവം, അല്ലാതെ വെക്കൂലല്ലോ. ആ കാപ്പിയോ കൊണ്ട് തരിക, പറഞ്ഞോ പറഞ്ഞോ, കേൾക്കട്ടെ, നടക്കട്ടെ, സംഭവം നിർത്തണ്ട, തുടങ്ങട്ടെ, തുടങ്ങിക്കോ. ഉസ്താദിപ്പോ ഉടനെ പെണ്ണ് കിട്ടിയാണെന്ന് തോന്നുന്നില്ലേ? ആ മാഷാ അല്ലാ, നല്ല സമയം. കേട്ടോ കേട്ടോ, വിഷയം വരുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത്. എന്നാ രണ്ടു ദിവസം മുമ്പ് മോനുണ്ടായി, അല്ലാഹു ബർക്കത്തട്ടെ, ആഫുള്ളാക്കട്ടെ, ആലിമാക്കട്ടെ. അൽഹംദുലില്ലാ മോനെ, എനിക്ക് മൂന്ന് പെമ്മക്കളാണ്, സലാസ് ബനാത്ത്. അൽഹംദുലില്ലാ കൂടുതൽ മുസ്ലിയാക്കന്മാർക്ക് പെമ്മക്കളാണ്. ഇത് പിന്നെ എങ്ങനെയാണുണ്ടായോ അല്ലാഹു അലം. എന്തായാലും ബർക്കത്ത്. ഞങ്ങളൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഈ പെമ്മക്കളെ പ്രസവിച്ച് വളർത്തി കെട്ടിച്ചിട്ട സ്വർഗമാണെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത്. തെറ്റ് ചെയ്യാത്ത മുസ്ലിയാക്കന്മാർക്കായിരിക്കും ആ മക്കൾ. എന്നാൽ അൽഹംദുലില്ലാ, അല്ലാഹു തആല ഉസ്താൻ ആ മക്കളാണ്. ഒരു മോനും മോളുമാണ്, മിംഗ്ലിംഗ് ആയിട്ട് അള്ളാഹു കൊടുത്തു. അലഹമ്മദില്ലാ, ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടുപേരിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളുടെ സന്താനങ്ങളെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, ജിബ്രീൽ അവിടെ നിൽപ്പുണ്ടോ? ഉണ്ട് ഉണ്ട് ഖദീജ, ഉണ്ട് ഉണ്ട്, അവിടെ നിൽപ്പുണ്ട്, അവിടെ നിൽപ്പുണ്ട്. ഇടത് സൈഡിലേക്ക് വീണ്ടും ഖദീജ ബീവി എടുത്ത് വെച്ചു നബി തങ്ങളെ. ഉണ്ടോ ഉണ്ടോ, ഉണ്ട് ഉണ്ട് ഖദീജ, ഉണ്ട് ഉണ്ട് ഖദീജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ഭാഗത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നടുക്കോട്ട് ഇരുത്തിയിട്ട് തലയിലെ തുണിയെടുത്ത് അങ്ങ് മാറ്റി ഖദീജ ബീവി എന്ന് ചോദിച്ചു. ഉണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അത് മലക്കാണ്, അത് മലക്കാണ്, അത് ജിബ്രീലാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് സമയത്തും തലയിൽ തട്ടമിട്ട് തുണിയമ്മ കൊണ്ട് ഔറത്ത് മറച്ചുകൊണ്ടാണ് ഞാൻ അങ്ങയോട് നോക്കാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ മൂന്നാമത്തെ സമയം ഞാൻ ഔറത്ത് തുറന്നിട്ടാണ് ചോദിച്ചത്. ഔറത്ത് തുറക്കുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഉണ്ടാവുകയില്ല, അവിടെ ശാപത്തിൻ്റെ പിശാചാണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ ഇപ്പോൾ? അതുകൊണ്ടാണ് തല മറയ്ക്കുന്ന സമയം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. സഹോദരിമാരൊക്കെ പാങ്കുളിക്കുമ്പോൾ മാത്രം, പഞ്ചാബിയെ കാണുമ്പോൾ, സിഖുകാരെ കാണുമ്പോൾ മാത്രം തലയിൽ തുണിയിട്ടാൽ പോരാ. ഏത് സമയത്തും തലയിൽ തുണിയിട്ടുകൊണ്ട് നടക്കണം, ഔറത്ത് മറച്ചുകൊണ്ട് നടക്കണം. അങ്ങനെ നടന്നില്ല എങ്കിൽ ഷെയ്ത്താൻ, പിശാജ് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും, യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ അങ്ങനെയായിരുന്നു മാതൃക കാണിച്ചു കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു തഈദായിരുന്നു. അതുകൊണ്ടാണ് എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് നബി തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ഓ, ഭയങ്കര ജീവിതത്തിൽ സ്നേഹമായിരുന്നു അവർ തമ്മിൽ, ഭയങ്കര സ്നേഹമായിരുന്നു. ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി പറയുകയാണ്, കാന യുഹിബ്ബുഹാ ഹുബ്ബൻ കസീറാ. ആയിഷ ബീവി പറയുകയാണ് ഖദീജ ബീവിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ഖദീജ ബീവിയെ നബി തങ്ങൾ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുമായിരുന്നു. മാഗറത്തു അലാ ഖദീജ വമാ റായിതുഹാ, ഇങ്ങനെ എപ്പോഴും എന്നോട്
ഖദീജ ബീവിയുടെ മൗലൂദ് ഓതുന്നത് കേട്ടപ്പോ ഒരിക്കൽ എനിക്ക് വല്ലാണ്ട് ദേഷ്യം സംഭവിച്ചുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ പറഞ്ഞു, ഫഹല്ലക ഇല്ലാ അജൂസാ ഫഹൽ കാനത ഇല്ലാ അജൂസാ, നബിയേ അതൊരു കിഴവിയല്ലേ നബിയേ, വഖദ് അഖ്ലഫല്ലാഹു ലക ഖൈറം മിൻഹാ, അവളേക്കാൾ എത്രയോ ചെറുപ്പക്കാരിയായവളെ അള്ളാഹു അങ്ങേക്ക് സമ്മാനിച്ചിരിക്കുമ്പോ ഈ ഖദീജ എന്ന് പറയുന്ന വയസ്സിയെ കുറിച്ച് എന്തിനാണ് ഇത്രത്തോളം പുകഴ്ത്തി പറയുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഖദീജ റളിയല്ലാഹു തആല അന്ന ചോദിക്കുകയാണ്. കണ്ടോ കുസുമ്പ്, കണ്ടോ ഭാര്യമാരുടെ കുസുമ്പ്, കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുബ്ബമാ ദബഹത ശാത ثم يقطعها اعلى ثم يقطعها اعلى ثم يعطيها في صدائق خديجه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടക്കിടക്ക് ഖദീജ ബീവിയെ സ്മരിച്ചുകൊണ്ട് ആടിനെ വാങ്ങി അറുത്ത് കഷണങ്ങളാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുമായിരുന്നു. ഇത് ഞാൻ കണ്ടിട്ട് സഹിക്കവയ്യാതെ ഞാൻ എൻ്റെ ഹബീബിനോട് പറഞ്ഞു പോയി, കഅന്നക കഅന്നഹു ലം തകുൻ ഫിദ്ദുനിയാ ഇല്ലാ ഖദീജ, നബിയെ ഇതൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് ദുനിയാവിൽ ഖദീജയല്ലാതെ മറ്റാരുമില്ല എന്ന മട്ടാണല്ലോ തോന്നുന്നത്. ഞങ്ങളൊന്നും ഒരു പെണ്ണല്ല, ഞങ്ങൾക്കൊരു ഖദീജ. ഖദീജയ്ക്ക് വേണ്ടി ആടിനെ വരെ അറുത്ത് കഷ്ണങ്ങളായി കൊടുക്കുന്നു. ഓക്ക് ഖദീജ ഇല്ലാതെ ഒരു പെണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോഴാണ് പറഞ്ഞത്, ഇന്നഹ കാനത്ത് വകാനത്ത്, അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, അവളിൽ നിന്നാണ് എനിക്ക് അല്ലാഹു മക്കളെ നൽകിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. എന്നാലും ആയിഷ ബീവിയോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ആയിഷ ബീവിയോട് സ്നേഹമായിരുന്നു, ആയിഷ ബീവിയോട് സന്തോഷമായിരുന്നു. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയങ്കരിയായ ഖദീജ റളിയല്ലാഹു തആല ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സമയത്ത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചത്. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും കല്യാണം കഴിച്ചിട്ടേ ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഖദീജ ബീവിയുടെ ആ വിഷമം അല്ലാത്ത 25 വർഷം അവരുടെ മധുവിധു ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കരമായ സന്തോഷമായിരുന്നു. അപ്പോൾ അവരുടെ മകളാണ് ഫാത്തിമ. ഫാത്തിമ ബീവി അലി റളിയല്ലാഹുവിൻ്റെ ഭാര്യ ഭർത്താവാണ്. ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും, വഴക്കുണ്ടാവും. കാനഫി അലിയൻ ശിദ്ദത്തുന അലാ ഫാത്തിമ, അലി റളിയല്ലാഹുവിന് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ദേഷ്യപ്പെടും ഫാത്തിമ ബീവിയുടെ അടുത്ത്. ഭയങ്കര ദേഷ്യമാണ്, നമ്മളെ പോലെ ഭർത്താക്കന്മാർ ഭാര്യമാർ ദേഷ്യപ്പെടുന്ന പോലെ. ഒരിക്കലും ഫാത്തിമ ബീവിനെ വിതങ്ങളോട് പറയുക, അലിയാര് തങ്ങളോട് പറഞ്ഞു, വല്ലാഹി ലാഷ്കു വന്ന കൈലാ റസൂലില്ല, ഞാൻ എൻ്റെ വാപ്പയോട് നിങ്ങളെ കുറിച്ച് പരാതി പറയും. ആ കണ്ടോ, ഉണ്ടോ വാപ്പയോട് പരാതി പറയുന്നു. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ പരിഹരിക്കേണ്ടത് എവിടെയാണ് ചിന്തിക്കണം, അങ്ങനെയാണ് പരിഹരിക്കുന്നത്. അങ്ങനെ ദേഷ്യപ്പെടുന്ന സമയത്ത് പറഞ്ഞതാണ് ഭാര്യ പറഞ്ഞു തൻ്റെ ഭർത്താവിനോട്, അല്ലാഹുവാണ് സത്യം, നിങ്ങൾ എന്നോട് എപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്, ഞാൻ എൻ്റെ ഉപ്പയോട് പോയി പറഞ്ഞു കൊടുക്കും. ഫന്തലഖത്തില റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയുടെ വിധങ്ങളിലേക്ക് നടന്നു. ഫന്തലഖ മഅഹാ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക്, അലിയാര് തങ്ങളും ഫാത്തിമയുടെ പിന്നാലെ നടക്കുകയാണ്. എന്താ പറയാന്നറിയില്ലല്ലോ, എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്, ഇല്ലാത്തതും ഇല്ലാത്തതും അങ്ങനെ പറഞ്ഞു കൊടുത്താലോ. എന്നിട്ട് അങ്ങനെ മാറി നിന്ന് കേട്ടു അലി റളിയല്ലാഹു ഫാത്തിമ ബീവി ഫഷഖത ഇല്ല അലിയൻ വശിദ്ദതിഹി, അലിയാര് തങ്ങളുടെ ദേഷ്യത്തെ മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ എടുത്തു പറഞ്ഞു. ഫാത്തിമ ബീവി, എൻ്റെ ഇക്ക അങ്ങനെയാണ് വാപ്പിച്ച, എൻ്റെ ഇക്ക എന്നോട് ദേഷ്യപ്പെടും എപ്പോഴും, അങ്ങനെ ഉണ്ട് ജോലി ചെയ്ത് കൈയെല്ലാം കണ്ടില്ല പൊട്ടി, അങ്ങനെ ഭയങ്കര അല്ലാഹ് ഭയങ്കര ദേഷ്യം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴെന്താ ചെയ്തത്, അവിടെ ഇരിക്കണേ മോളെ, ഞാനൊന്ന് പറയുന്നത് കേൾക്കണേ മോളെ, ഒന്ന് വിലയിരുത്തണേ മോളെ. ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല, തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിപൂർണമായി നിറവേറ്റി കൊടുത്തുകൊണ്ട് ആ ഭർത്താവ് അവളിൽ പൂർണ്ണ തൃപ്തനായി അടങ്ങിയിരിക്കുന്നതുവരെ, തൻ്റെ ഭർത്താവിനെ സേവിക്കുന്നതുവരെ ഒരു ഭാര്യയും ഭാര്യയാവുകയില്ല.